നേരത്തെ ചികിത്സിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു അരിമില്ലിൽ ചുമട്ട് തൊഴിലാളിയാണ്. നീലയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, വീട്ടമ്മ. ഡോക്ടർ മാധവനുമായി എങ്ങനെയാണ് അടുപ്പം? ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ ഡോക്ടറാണ്. വന്ന കാലം മുതൽക്കേ ഞങ്ങൾക്ക് സാറുമായിട്ട് കൂട്ടുണ്ട്. സി, നിങ്ങൾ ഈ റിപ്പോർട്ടുകളുമായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. ഡോക്ടർ മാധവന് തന്നെ പറയാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. നേരത്തെ നിങ്ങളെ ചികിത്സിച്ച ഡോക്ടറും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. ഭർത്താവിനല്ല, നിങ്ങൾക്കാണ് കുഴപ്പം. ഭരതനെ കാണാതായിട്ട് മാസം ഒന്നാവാറായില്ലേ? പോലീസിൽ പരാതി കൊടുത്താലോ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്നത്തെ കാലത്ത് എന്താ ഏതാന്നൊക്കെ എങ്ങനെ അറിയാ? അതുകൊണ്ട് പറഞ്ഞതാ. ഇതുകൂടി പറ്റിലെഴുതിയാ മതി, ഞാൻ വൈകാതെ തന്നോളാം. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങിക്കോളൂ. ഭരതൻ നല്ലവനാ, അവൻ്റെ കുടുംബം പട്ടിണി അടക്കം ഇടവരരുത്. മോളെ, നീലേ, മുത്തശ്ശന് ഇത്തിരി കട്ടങ്കാപ്പി ഇട്ടതാടി. കട്ടങ്കാപ്പി ഒണ്ണാങ്കട്ട എന്നെ കൊന്ന് ചോര കുടിക്കുക എല്ലാവരും കൂടി. എത്ര ദിവസാന്ന് വെച്ചാ നമ്മളിങ്ങനെ കാത്തിരിക്കുക? അവൻ അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങണുണ്ടാവും. അങ്ങനെ അവനെ തരുള്ളൂ. എന്റെ ഭഗവതി, ഒരാൺ തരിയെ തന്ന് ഈ കുടുംബത്തിന്റെ ദുരിതം അകറ്റിക്കൂടെ? ഞങ്ങൾക്കൊരു മകനില്ലാത്തതിന്റെ ദുഃഖം തീർത്തവനാ അവൻ. എന്റെ കുട്ടിയെ കാത്തോളേ ഭഗവതി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ? എനിക്ക് പ്രസവിക്കാനാവില്ലല്ലോ. അതിന് കഴിയുന്നവളെ നോക്കി പോയതായിരിക്കും. നീ വേണ്ടാത്തവരൊന്നും പറയില്ലേ കുട്ടി? അവൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ നമ്മൾ. അത് തന്നെയാ കാര്യം. ഇന്നലെ വരെ കണ്ടിരുന്ന ആളല്ല ഒടുവിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. വരും, എവിടെ പോയാലും ഒടുവിൽ എൻ്റെ മുമ്പ് തന്നെ വരും.